കേരളത്തിൽ ഒരുപാട് കോളളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ബാലഭാസ്കറിൻ്റെ മരണം. ഇതോടനുബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നു. അതായത് ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ അപകട മരണമാണോ എന്ന നിലയ്ക്കൊക്കെ സംശയം വന്നു. അന്ന് ബാലഭാസ്കറിൻ്റെ വാഹനം ഓടിച്ചത് ഡ്രൈവറായ അർജുനായിരുന്നു. ഈ അർജുന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ചും CBIയും ഒന്നും ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നില്ല. ഒടുവിൽ ഇന്നലെയാണ് അർജുൻ വീണ്ടും സ്വർണ്ണക്കടത്തിലെ പിടിയിലായിരിക്കുന്നത്. ഇതോടെ കൂടുതൽ സംശയങ്ങൾ ഉയരുകയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കർ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് നിരവധി സംശയങ്ങളായിരുന്നു. CBI ഇപ്പോഴും അനങ്ങാപ്പാറ നയം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതിനിടയിലാണ് ബാലുവിൻ്റെ ഡ്രൈവർ അർജുൻ സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും അറസ്റ്റിലാവുന്നത്. ബാലഭാസ്കറിൻ്റെ മരണത്തിൽ CBI മറുപടി നൽകേണ്ട സംശയങ്ങൾ ഇവയാണ്. ഒന്ന്, വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിനെത്തിയ ബാലഭാസ്കറും കുടുംബവും തൃശൂരിൽ മുറി ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ അതു റദ്ദാക്കി ബാലഭാസ്കറും കുടുംബവും രാത്രി തന്നെ തിരിക്കുകയായിരുന്നു. സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയുമായി കൂടിക്കാഴ്ചയുണ്ടെന്നും അതിന് പോകണമെന്നാണ് ബാലഭാസ്കർ പറഞ്ഞിരുന്നത് എന്നാണ് ലത മൊഴി നൽകിയിരുന്നത്. എന്നാൽ അക്ഷയ് വർമ്മ ഇത് നിഷേധിക്കുകയും ചെയ്തു. ബാലഭാസ്കറിന്റെ തിരിച്ചുവരവിൽ ദുരൂഹത ഉയർത്തുന്ന പ്രധാന വസ്തുത ഇക്കാര്യമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു. മറ്റൊന്നാണ്, സെപ്റ്റംബർ 25 പുലർച്ചെ 4:15 അർജുനെ ലത ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ പോലീസാണ് ഫോണെടുത്തത്. തുടർന്ന് ലത പ്രകാശ് തമ്പിക്കൊപ്പമുള്ള ജിഷ്ണുവിനെയും വിളിച്ചിരുന്നു. അർജുൻ്റെ ആന്റിയാണ് ലത. പാലക്കാട്ടെ ഒരു ആയുർവേദ ആശുപത്രിയുടെ നടത്തിപ്പുകാരാണ്. പ്രകാശ് തമ്പിയും ജിഷ്ണുവും പുലർച്ചെ 4:30 അനന്തപുരി ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമെത്തി. തുടർന്ന് ഡോക്ടർമാരുടെ ഉപദേശം അനുസരിക്കാതെ ബാലഭാസ്കറിനെയും ഭാര്യയെയും അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയതും ഇവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്നു തന്നെ രാവിലെ 10 പ്രകാശ് തമ്പി മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അപകടം നടന്ന സ്ഥലത്തുനിന്ന് ലഭിച്ച ബാലഭാസ്കറിന്റെ മൊബൈൽ, പേഴ്സ് തുടങ്ങിയവ പ്രകാശ് തമ്പിയാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഒപ്പിട്ട് നൽകിയിരുന്നില്ല. ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പിയുടെ കയ്യിലായിരുന്നു. ബാലഭാസ്കറിന്റെ ഭാര്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രകാശ് തമ്പി മൊബൈൽ നൽകിയില്ല. 5, 2019 സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് DRI ഉദ്യോഗസ്ഥർ പ്രകാശ് തമ്പിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിലാണ് പ്രകാശ് തമ്പിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ബാലഭാസ്കറിന്റെ 2 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തത്. 6, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രകാശ് തമ്പിയും വിഷ്ണു സോമസുന്ദരവും അറസ്റ്റിലായിട്ടുണ്ടെന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഗൗരവമായി എടുത്തിരുന്നു. 7, അപകടത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള ATMൽ നിന്ന് പ്രകാശ് തമ്പി 25,000 പിൻവലിച്ചിരുന്നു. 8, ബാലഭാസ്കറിനെയും ഭാര്യയെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ പ്രകാശ് തമ്പിക്ക് ധൃതി ഉണ്ടായിരുന്നതായി സംശയമുണ്ട്. ബാലഭാസ്കറിനെ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധുവും SUTയിലെ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അനൂപ് ചന്ദ്രനെ പ്രകാശ് തമ്പി അറിയിച്ചിരുന്നില്ല. 9, ബാലഭാസ്കറിനെ അനന്തപുരിയിലേക്ക് മാറ്റിയ ശേഷമാണ് ആശുപത്രി മാറ്റിയ വിവരം മാതാപിതാക്കളെയും ബന്ധുക്കളെയും അറിയിക്കുന്നത്. ബാലഭാസ്കർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് പ്രകാശ് തമ്പിയുടെ പെരുമാറ്റം നാടകീയവും സംശയകരവുമായിരുന്നുവെന്ന് ഡോക്ടർ അനൂപ് മൊഴി നൽകിയത്. മറ്റൊന്നാണ്, അപകടസ്ഥലത്തുനിന്ന് പോലീസ് ശേഖരിച്ച ബാലഭാസ്കറിന്റെ സാധനങ്ങൾ വിട്ടുകിട്ടാനായി ഒരു സ്ത്രീയും പുരുഷനും മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. ബാലഭാസ്കറിന്റെ ഫോൺ സെപ്റ്റംബർ 25 രാവിലെ 7:14 മംഗലാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ചും രാവിലെ 7:35 പേട്ട ജംഗ്ഷനിൽ വച്ചും കോൾ സ്വീകരിച്ചതായും തെളിവുകളുണ്ട്. 12, ഫോണിൽ കോളുകൾ വന്ന സമയത്ത് പ്രകാശ് തമ്പി മംഗലാപുരം കഴക്കൂട്ടം ടവറുകളുടെ പരിധിയിലുണ്ടായിരുന്നു. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുന് 2 ATM കവർച്ചാ കേസുകളടക്കം ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു എന്ന് തെളിവുകൾ പുറത്തു വന്നിരുന്നു. 14, 94 km വേഗത്തിൽ കാർ ഓടിച്ചിരുന്ന അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. എന്നാൽ അർജുന് സംഭവിച്ച പരിക്കുകൾ നിസ്സാരമായിരുന്നു. 15, ബാലഭാസ്കറിനെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയ ശേഷം അനന്തപുരി ആശുപത്രിയിൽ വച്ച് ബാലഭാസ്കറിന്റെ വിരലടയാളം പ്രകാശ് തമ്പി എടുത്തിരുന്നു. 16, സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായിരുന്ന ആകാശ് അതുപോലെ തന്നെ തമ്പിയും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 24 രാത്രി 10:30 പ്രകാശ് തമ്പിയെ ഫോണിൽ വിളിച്ച് 8.5 സംസാരിച്ചിരുന്നുവെന്ന് ഫോൺ രേഖകൾ പറയുന്നുണ്ട്. 17, ബാലഭാസ്കറിന് അപകടം സംഭവിച്ച ശേഷമുള്ള തമ്പിയുടെ നീക്കങ്ങൾ വലിയ രീതിയിൽ ദുരൂഹത ഉയർത്തുന്നുണ്ട്. യാത്രക്കിടെ ബാലഭാസ്കർ ജ്യൂസ് കഴിച്ച കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി പ്രകാശ് തമ്പി ഒരു ടെക്നീഷ്യനെയും മറ്റൊരാളെയും കൂട്ടി കൊല്ലത്തേക്ക് യാത്ര നടത്തിയിരുന്നു. 18, പ്രകാശ് തമ്പിയും ടെക്നീഷ്യനും CCTV പരിശോധിച്ചെന്നും ജ്യൂസ് കടയുടമ മൊഴി നൽകിയിട്ടുണ്ട്. ശേഷം ഒന്നും കണ്ടെടുക്കാനായില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെന്നും അയാൾ പറഞ്ഞിരുന്നു. 19,
വിഷ്ണുവിനോടൊപ്പം മുമ്പ് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഡ്രൈവർ അർജുൻ. 2019 സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രകാശ് തമ്പിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ കസ്റ്റംസിന്റെ DRI വിങ് ബാലഭാസ്കറിന്റെ 2 ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ബാലഭാസ്കറിന്റെ സഹായിയായിരുന്നു പ്രകാശ് തമ്പി. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയ 2 പേർ തങ്ങൾ പ്രകാശ് തമ്പിയും വിഷ്ണുവും നേതൃത്വം നൽകുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്ന് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം CBI അറിയിച്ചിരുന്നു. ബാലഭാസ്കറാണ് തന്നെ വിഷ്ണുവുമായി പരിചയപ്പെടുത്തിയതെന്ന് കസ്റ്റംസ് ഓഫീസർ രാധാകൃഷ്ണൻ മൊഴി നൽകിയതും DRI CBI അറിയിച്ചിരുന്നു. ബാലഭാസ്കറിന്റെ സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്ന ജമീൽ അബ്ദുൾ ജബാർ സ്വർണ്ണക്കള്ളക്കടത്ത് കാരിയറായിരുന്നു. 20 ബാലഭാസ്കറുടെ വാഹനം ആക്രമിക്കുന്ന ചിലരെ കണ്ടുവെന്ന് മൊഴി നൽകിയ സോബി ജോർജിനെ അവിശ്വസിച്ച CBI പ്രകാശ് തമ്പിയുടെയും വിഷ്ണുവിന്റെയും മൊഴികൾ വിശ്വസിച്ചത് സംശയകരമാണ്. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചത്.